തെളിവുണ്ട് അപമാനിക്കാനല്ല എ ആർ റഹ്മാൻ കുടുങ്ങും സംഗീത സംവിധായകൻ എ ആർ റഹ്മാനെതിരെ തെളിവുണ്ടെന്ന് ജി എസ് ടി കമ്മീഷണർ എ ആർ റഹ്മാനെ അപമാനിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചതല്ല സേവന നികുതി വെട്ടിപ്പ് കേസെന്നും ജി എസ് ടി കമ്മീഷണർ മദ്രാസ് ഹൈക്കോടതിയോട് വ്യക്തമാക്കി ആറ് ദശാംശം ഏഴു ഒൻപത് കോടി രൂപയാണ് പലിശയടക്കം സേവന നികുതി ഇനത്തിൽ റഹ്മാനോട് അടയ്ക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് അയച്ചത് എന്നാൽ എ ആർ റഹ്മാൻ ഇതിനെതിരെ ഹർജി നൽകിയിരുന്നു എതിർ സത്യവാങ്മൂലത്തിലാണ് ജി എസ് ടി കമ്മീഷണർ നടപടിയെ ഹൈക്കോടതിയിൽ വിശദീകരിച്ചത് സിനിമയുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കരാർ അടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് നികുതി ഒഴിവാക്കാൻ പല സേവനങ്ങളും റഹ്മാൻ വേർതിരിച്ചു കാണിച്ചാണ് നിർമ്മാണ കമ്പനികളിൽ നിന്ന് പ്രതിഫലം കൈപ്പറ്റിയത് ഇത് നിയമവിരുദ്ധമാണെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ത്തി പത്തൊൻപതിലാണ് എ ആർ റഹ്മാനെതിരെ സേവന നികുതി വകുപ്പ് നോട്ടീസ് പുറപ്പെടുവിച്ചത് എന്നാൽ റഹ്മാൻ സമർപ്പിച്ച ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി അദ്ദേഹത്തിനെതിരായുള്ള നടപടി സ്റ്റേ ചെയ്തു ജി എസ് ടിയിൽ അപ്ലൈറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കാതെ നേരിട്ടാണ് റഹ്മാന്റെ ഹർജി തള്ളണമെന്നും സ്റ്റേ നീക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ജി എസ് ടി കമ്മീഷണറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു കൂടുതൽ രേഖകൾ പരിശോധിച്ചതിനു ശേഷമാകും തുടർ നടപടി സ്വീകരിക്കുക മണിരത്നത്തിന്റെ പുണ്യൻ സെൽവന്റെ പ്രമോഷന്റെ തിരക്കിലാണിപ്പോൾ എ ആർ റഹ്മാൻ അതിനിടെ റീമിക്സ് വിവാദത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ട് റീമിക്സുകൾ പാട്ടുകളെ വികലമാക്കുകയാണെന്നും അവയെ പുനഃസൃഷ്ടിക്കാൻ നിങ്ങൾ ആരാണെന്നും എ ആർ റഹ്മാൻ ചോദിച്ചു ഇന്ത്യ ടുഡേക്കു നൽകിയ അഭിമുഖത്തിലാണ് എ ആർ റഹ്മാൻ തന്റെ അനിഷ്ടം തുറന്നു പ്രകടിപ്പിച്ചത് ഞാൻ കൂടുതൽ തവണ ആ പാട്ട് കാണുന്തോറും അത് വളച്ചൊടിക്കപ്പെടുകയാണ് സംഗീത സംവിധായകന്റെ ഉദ്ദേശം വികലമാകുന്നു ആളുകൾ പറയും ഞാൻ വീണ്ടും പുനസൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ആരാണ് അവ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയുണ്ടായി മറ്റൊരാളുടെ പാട്ടെടുക്കുമ്പോൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ നിങ്ങളും മാന്യത പുലർത്തണം ഇതൊരു ഇരുണ്ട ഭാഗമാണ് അത് പരിഹരിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു തെലുങ്ക് സംഗീത പരിപാടി ഉണ്ടായിരുന്നു മണിരത്നവും ഞാനും ചെയ്ത എല്ലാ പാട്ടുകളും ഇപ്പോഴും വളരെ പുതുമയുള്ളതായി തോന്നുന്നുവെന്ന് നിർമ്മാതാക്കൾ ആ പരിപാടിയിൽ പറഞ്ഞു അത് ഡിജിറ്റൽ മാസ്റ്ററിംഗ് ചെയ്തതാണ് ആ പാട്ടുകൾ ഇപ്പോഴും ും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സെപ്റ്റംബർ മുപ്പതിനാണ് പൊന്നിൻ സെൽവൻ റിലീസ് ചെയ്യുന്നത് തമിഴിന് പുറമെ മലയാളം ഹിന്ദി തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് ജയം രവി വിക്രം കാർത്തി ജയറാം ഐശ്വര്യ റായ് തൃഷ ഐശ്വര്യ ലക്ഷ്മി തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിലെ പുറത്തിറങ്ങിയ എല്ലാ പാട്ടുകളും ഇതിനോടകം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക